ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് സംശയം ചോദിക്കുന്ന ഒന്നാണ് വിത്ത് മുളയ്ക്കുന്നില്ല എന്നുള്ളത്. കാരണം പലരും വിത്ത് വാങ്ങുന്നുണ്ട്, പക്ഷെ അതൊന്നും മുളയ്ക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണ് ഈ വിത്ത് മുളയ്ക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. വിത്ത് മുളപ്പിക്കുന്നതിനുള്ള 5 തെറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്ത് നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല മികച്ച വിത്ത് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ കടകളിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മൾ മികച്ച കർഷകരിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും നമ്മൾ നല്ല വിത്ത് വാങ്ങിക്കണം. വിത്ത് വാങ്ങിക്കുന്നത് നമ്മൾ അത്യാവശ്യം ഉറപ്പുള്ള, അതായത് നമുക്ക് വിശ്വാസമുള്ള കടകളിൽ തന്നെ വേണം. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിത്തിൻ്റെ എക്സ്പയറി ഡേറ്റ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കവറിലൊക്കെ ആണെങ്കിൽ, ഇത് ബ്രാൻഡ് കമ്പനികളുടെ വിത്താണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്തെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഇത് നോക്കിയാൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഏകദേശം ഒരു വർഷമാണ് ഈ വിത്തുകളുടെ എല്ലാം എക്സ്പയറി ഇവർ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആ എക്സ്പയറി തീരാനായിട്ട് നോക്കിയിരിക്കുക, അതിന് മുമ്പായിട്ട് തന്നെ ഇത് നടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ അത് മുളയ്ക്കാനുള്ള ആ ഒരു ശേഷി, അതായത് അങ്കുരണ ശേഷി, അത് നഷ്ടപ്പെടും. എല്ലാ വിത്തിനും അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പാകുന്നതിൻ്റെ ചിലപ്പോൾ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ മാത്രമേ കിളുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുന്നത് അല്ലെങ്കിൽ പാകുന്നത് മുഴുവൻ കിളുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം അത് ശ്രദ്ധിച്ച് തന്നെ വേണം അത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല കർഷകരിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരോട് ചോദിക്കണം ഇത് എത്ര നാളായി ഇത് വെച്ചിടണം എന്നുള്ളത്. നമ്മൾ ചോദിച്ചിട്ട് അത് നമുക്ക് വിശ്വാസമുള്ളിടത്തു നിന്ന് തന്നെ അത് വാങ്ങിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ വിത്ത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് നോക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും അത് വളരാൻ അല്ലെങ്കിൽ മുളയ്ക്കാൻ ചാൻസ് കുറവാണ്. നമ്മളതുപോലെ തന്നെ ഈ വിത്ത് ഒരു 6-8 മണിക്കൂറൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ആ വെള്ളമെന്ന് പറയുന്നത് സ്യൂഡോമോണസ് ലാനിയോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള നല്ല വെള്ളമാണെങ്കിൽ, അതായത് പച്ചവെള്ളത്തിന് പകരം അങ്ങനെയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പലരുടെയും വെള്ളം എന്ന് പറയുന്നത് ക്ലോറിൻ കലർന്നോ അങ്ങനെയുള്ള ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുള വരാനായിട്ട് ഇടവരും. കാരണം പലരും പറയാറുണ്ട് ഇത് 6 മണിക്കൂർ വെച്ചു 8 മണിക്കൂർ വെച്ചു പക്ഷേ അത് കിളുത്തില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സമയം കൂടാതെയും നോക്കണം. കൂടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ വെള്ളമായി അത് ചിലപ്പോൾ നശിച്ചു പോകാനും ഇടവരും. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് മുളപ്പിക്കാൻ തന്നെ ശ്രമിക്കണം. കാരണം പെട്ടെന്നായിരിക്കും, അതായത് 2-3 ദിവസങ്ങൾ കൊണ്ട് മുളയ്ക്കേണ്ടത് പെട്ടെന്ന് തന്നെ മുളച്ച് വരാനായിട്ട് ഈ വെള്ളത്തിലിടുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് 8 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയിൽ, നനഞ്ഞ തുണിയിൽ ഇതൊന്ന് പൊതിഞ്ഞ് ഒരു 3-4 മണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മുള നമുക്ക് നേരിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം എത്ര മുളകൾ എത്ര വിത്ത് മുളയ്ക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പയർ, ഈ പയറിൻ്റെ വിത്ത് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒരു നനവോടുകൂടി ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നടാം. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും കുറച്ചുകൂടെ നമുക്ക് മുളയ്ക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചിട്ട് നടാനായിട്ട് സാധിക്കും. നമ്മളതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് മണ്ണിൽ പാകും. മണ്ണിൽ പാകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മണ്ണിൽ ചില സൂക്ഷ്മജീവികളൊക്കെ ചിലപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് ഇടവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് ജൈവവളം, നമ്മുടെ കൊക്കോ പീറ്റ് അതായത് ചകിരിച്ചോറ്, അങ്ങനെ ഈ 3 ഭാഗവും, അതായത് 1:1:1 എന്നുള്ള രീതിയിൽ നമ്മളിത് 3 കൂടെ മിക്സ് ചെയ്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നടാതെ ഈ രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മണ്ണിര കമ്പോസ്റ്റും കൊക്കോ പീറ്റും അതുപോലെ മണ്ണും കൂടെ ചേർത്താണ് നടുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ പോട്ട്രയിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ പോട്ടിംഗ് മിക്സർ ആയിരിക്കും നമ്മൾ സീഡ് ട്രേയിൽ നിറയ്ക്കാൻ. സീഡ് ട്രേയിൽ മാക്സിമം അത്യാവശ്യം വലിയൊരു സീഡ് ട്രേ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതാകുമ്പോൾ നമുക്ക് അല്പം താമസിച്ചാലും നമുക്കത് കുറച്ച് താമസിച്ചാലും പറിച്ച് മാറ്റി നടാനായിട്ടൊരു അവസരം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിറയ്ക്കാം.
അപ്പോൾ നമ്മൾ പോട്രയിൽ മണ്ണ് നിറച്ചു. ഇപ്പോൾ ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് ആഴത്തിൽ അങ്ങ് കുത്തി നടും, ഇങ്ങനെ അങ്ങ് ആഴത്തിൽ നടും, അത് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക, കാരണം ഒരല്പം ഒന്ന് മുങ്ങിയാൽ മതി. അതായത് ആ വിത്തിൻ്റെ ഒരു വിത്തോളം താഴ്ത്തി വേണം, അങ്ങനെ മാത്രം നട്ടാൽ മതി. ചെറിയ രീതിയിലൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി, അല്ലാതെ ഒത്തിരി അത് കുഴി പോലെ താഴ്ത്തി നടാതിരിക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ച് മണ്ണിട്ട് കൊടുത്താൽ മതിയാവും, കാരണം ഒത്തിരി താഴ്ന്നു കഴിഞ്ഞാൽ അതിന് വളർന്നു വരാനുള്ള ശേഷി അത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൈ നടുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് നട്ടിട്ട് അല്പം മണ്ണിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുകയോ ചെയ്താൽ മതി, കൂടുതൽ മണ്ണിലോട്ട് താഴ്ത്താതിരിക്കുക. നമ്മൾ പോട്രേ എടുത്തു, അതിനകത്ത് വിത്തും പാകി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് അങ്ങ് കുളിപ്പിക്കും, കാരണം ഇതിനകത്ത് ഇപ്പോൾ മണ്ണര കമ്പോസ്റ്റ് അല്ലെങ്കിൽ എല്ലാ സാധനവും നമ്മുടെ കോക്കോ പെറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ സാധനവും വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലൊരു സ്പ്രേ ചെയ്ത് എനിക്കുണ്ട്, ഇതുപോലത്തെ സ്പ്രേയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും, അല്ലാതെ ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് കുളിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വിത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യത്തിന് ഇത് കിളുത്ത് വരാനുള്ള വെള്ളം ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മണ്ണിന് അല്ലെങ്കിൽ ഈ ഒരു പോട്രയിൽ നനവില്ലാന്ന് തോന്നിയാൽ മാത്രം ജസ്റ്റ് ഒന്ന് നനവ് മതി, അല്ലാതെ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് അതിനെ കുളിപ്പിച്ച് അതിനെ ചീച്ച് കളയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മളെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോട്രേ എന്ന് പറയുന്നത് വൃത്തിയുള്ളതായിരിക്കണം. ഇപ്പോൾ നമുക്ക് പോട്രേ തന്നെ വേണമെന്നില്ല, ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേസ്റ്റ് അതുപോലുള്ള ചെറിയ ബേസ് ബോർഡിൻ്റെ ചെറിയ ടിന്നു പോലെ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളിൽ നമുക്കിത് നടാം. അപ്പോൾ അത് വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ ഇനി പോട്രേ തന്നെയാണ് നടുന്നതെങ്കിൽ ഒരു പ്രാവശ്യം നട്ടതിനകത്ത് വീണ്ടും നടുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സോപ്പ് കൊണ്ടെങ്കിലും അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം നടാനായിട്ട്. കാരണം ഇത് ഇതിനകത്ത് എന്തെങ്കിലും സൂക്ഷ്മജീവികളോ എന്തെങ്കിലുമൊക്കെ ഇതിനെ നശിപ്പിക്കുന്നതായിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഒന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്ത് നടന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിത് തണലത്ത് തന്നെ വെക്കണം. തണലത്ത് തന്നെ വെച്ച് ഇതൊന്ന് മുളച്ച് വന്നു കഴിഞ്ഞ് നമുക്ക് ഇത് വെയിലത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നമുക്ക് പറിച്ച് നടുകയും ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന കുറേ തെറ്റുകളാണിത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് 100% വിത്തുകൾ നമുക്ക് കിളപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഞാൻ ഇതിപ്പോൾ ഒരു പോട്രയിൽ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സാലഡ് കുക്കുംബറിൻ്റെ അരി പാകിയതാണ്. പാകിയ എല്ലാം കിളുത്തിട്ടുണ്ട്, ഒരെണ്ണം പോലും പോകാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ കിളുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കിളുത്ത് വരാനായിട്ട് നമ്മൾ എന്തായാലും സമയം മെനക്കെട്ട് നമ്മളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം 100% ഇത് കിളുക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുകയും വേണം. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്ചീരയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പാലക്ചീര നടുന്നതൊക്കെ കാണിച്ചു. അപ്പോൾ ഇതേ നോക്കിയേ, ആ പാലക്ചീര ഇപ്പോൾ ഇതേ 2 ഇലയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിന്നിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ ഇടുന്ന ചെടികളെല്ലാം തന്നെ കിളുക്കാറുണ്ട്, ഒന്നും വേസ്റ്റായി പോകാറില്ല. കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.